ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റിയാസ് വീട്ടിലേക്ക് സ്വാഗതം. ഗർഭകാലത്ത് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. മെർക്കുറി അടങ്ങിയ മത്സ്യം. മത്സ്യം കഴിക്കുന്നത് നല്ലത് തന്നെ, പക്ഷേ മെർക്കുറി കൂടുതലായി അടങ്ങിയ മത്സ്യം കഴിക്കുന്നത് ഗർഭിണികൾ ഒഴിവാക്കണം. ഉദാഹരണത്തിന് സ്രാവ്, ചൂര, തെരണ്ടി എന്നിവയിൽ മെർക്കുറി ധാരാളമുണ്ട്. മാസത്തിൽ ഒന്നോ രണ്ടോ തവണയിൽ കൂടുതൽ ഇവ കഴിക്കരുത്. മെർക്കുറി കുറവുള്ള മത്സ്യങ്ങൾ കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. അതിൽ ഒമേഗ ഫാറ്റി ആസിഡ് ധാരാളം ഉണ്ടാകും. വേവിക്കാത്ത മുട്ട, ഇത് ഗർഭിണികൾ പൂർണ്ണമായും ഒഴിവാക്കണം. വയറ്റിൽ വേദന, തലചുറ്റൽ, ഛർദി എന്നിവയെല്ലാം ഇതുമൂലം ഉണ്ടാകാം. ചില അവസരങ്ങളിൽ മാസം തികയാതെയുള്ള പ്രസവം വരെ സംഭവിച്ചേക്കാം. കോഫി. കോഫി പ്രേമികൾ തൽക്കാലം ഗർഭകാലത്ത് അതൊന്ന് കുറയ്ക്കുക. കഫീൻ അടങ്ങിയ എല്ലാ പാനീയങ്ങളും ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. കഫീൻ കുഞ്ഞുങ്ങളുടെ ഭാരക്കുറവിന് വരെ കാരണമാകുന്നുണ്ട്. മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ. മുളപ്പിച്ച പയർ വിഭവങ്ങൾ നല്ലത് തന്നെ, പക്ഷേ അത് ഗർഭിണികൾ ഒഴിവാക്കുക. സാൽമോണല ബാക്ടീരിയ ചിലപ്പോൾ ഇവയിൽ ഉണ്ടാകും. ഇത് പച്ചയായി കഴിക്കുമ്പോഴാണ് പ്രശ്നം, പകരം വേവിച്ചു കഴിക്കാം. ജങ്ക് ഫുഡ്, ഇത് ആരോഗ്യമുള്ളവർക്ക് പോലും നല്ലതല്ലെന്ന് നമുക്കറിയാം. അപ്പോൾ പിന്നെ ഗർഭിണികളുടെ കാര്യമോ? മൈദ, മധുരം എന്നിവ അമിതമായി തുടങ്ങിയവ ഇവ കഴിക്കുന്നത് നല്ലതല്ല. കൃത്രിമ നിറങ്ങൾ എന്നിവ ഇതിൽ അമിതമായ അളവിലാണുള്ളത്. പാക്കറ്റ് പഴങ്ങൾ, ജ്യൂസ്. പ്രകൃതിദത്തം എന്നൊക്കെ പറഞ്ഞാലും ഇതിലൊന്നും യഥാർത്ഥത്തിൽ പ്രകൃതിദത്തമായ ഒന്നും ഉണ്ടാവില്ല. കൃത്രിമ നിറങ്ങൾ എല്ലാം ആവശ്യം പോലെ ഇതിലുണ്ടാകും. മദ്യത്തോട് ഗർഭിണികൾ നോ തന്നെ പറയണം. മദ്യപാനം ഗർഭമലസൽ കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്കും ഇത് ദോഷം ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്.